Hi, Surya. Hello. Surya, where are you? I'm going to go. തുടങ്ങാൻ സമയത്തൊന്ന് അവരൊന്നും കാണാൻ പറ്റില്ല. അല്ല, വീട്ടിലിപ്പോ വേറൊരു അതിഥി ഇല്ലേ ശ്യാമള, അവരെവിടെ? ശ്യാമളേച്ചി ഇവർക്ക് വഴിപാട് കഴിക്കാൻ അമ്പലത്തിൽ പോയിരിക്കോ? അവിടുന്ന് നേരെ ഇങ്ങോട്ട് പോന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളെ ഇന്ന് കാണാനായിരിക്കും ഭാഗ്യം. ആ ശേഖർ, നമ്മൾ വിചാരിക്കും പോലെ ഒരു സാധാരണ നാടകമല്ല നമ്മൾ കാണാൻ പോകുന്നത്. അവരുടെ ഒരുക്കങ്ങൾ കണ്ടാ ഞെട്ടിപ്പോ. ഋഷി അക്കാലത്തെ കുറെ ഫോട്ടോസും അവരെടുത്ത കുറച്ച് കോസ്റ്റ്യൂംസും ഒക്കെ എന്നെ കാണിച്ചിരുന്നു. അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. വാ, നമുക്ക് അവരൊന്ന് കണ്ടിട്ട് വരാം. ഏയ്, അത് വേണ്ടടോ. നാടകം കഴിഞ്ഞിട്ട് അവരെ കാണാം. അതുവരെ അവർ ഞങ്ങളുടെ മുമ്പിലേക്ക് എങ്ങനെ വരുന്നു ഒരു സസ്പെൻസ് ഇരിക്കട്ടെ ഞങ്ങൾക്കെങ്കിലും. ശരി, നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം. എനിക്ക് അവരോട് ഒരു കാര്യം പറയാനുണ്ട്. എന്നാലും സൂര്യ, ഇവിടെ ആകെ ഒരു കുറവുള്ളത് പാർവതിമ്മയുടെ കുറവാ. അതെന്തു പറ്റി പെട്ടെന്ന് അങ്ങനെ വരാൻ? അത് അച്ഛനു വേണ്ടി നേർന്നൊരു വഴിപാട്. ആ അമ്പലത്തിൽ എപ്പോഴും നടത്താൻ പറ്റുന്നതല്ല. വർഷത്തിൽ കുറച്ച് ദിവസം മാത്രം തുറക്കുന്നൊരു അമ്പല. ഇത്തവണ അങ്ങ് നടത്തേക്കോന്ന് അവർ വിളിച്ചു പറഞ്ഞപ്പോ മറ്റൊന്നും ആലോചിച്ചില്ല, അമ്മ അങ്ങോട്ട് പോയി. അതും നടക്കേണ്ട കാര്യമല്ലേ ശേഖർ. ശേഖർ, നിങ്ങൾ ഇരുന്നോളൂ, ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം. ശേഖർ, ജീവിതത്തിൽ ചില മാറ്റങ്ങൾ അടുത്തു നിന്ന് കാണാൻ ഭയങ്കര കൗതുക. മുമ്പാണെങ്കിൽ കബനിയുള്ള ഏരിയയിലേക്ക് ദേവരഞ്ജന ഇത്ര സന്തോഷത്തോടുകൂടി പോവോ? അങ്കിൾ, ഇപ്പോ കബനി എന്ന് പറഞ്ഞാലേ മമ്മി ചാകും. അതാ അവസ്ഥ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംശയം പറഞ്ഞു തുടങ്ങി. ഇനി കബനി എവിടേക്ക് ദത്തെടുക്കോ ഇല്ലയോ? എങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ വഴക്കായിരിക്കും. കബനിയെ കൊട്ടാരമറ്റത്ത് ദത്തെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു ഇതുവരെ ചർച്ച. ഇന്ദ്രപുരിയിലേക്ക് കൂടി വന്ന നമ്മൾ മത്സരിച്ചല്ലേ പറ്റൂ. ഇതിന്റെ കാകത്തുക എന്താ? നന്മ ജയിക്കും. അതിപ്പോ ആരുടെ ലോകത്തായാലും. അതെ, ഡാഡിയും വരണമൊക്കെ പറഞ്ഞു നാടകം കഴിഞ്ഞിട്ടേ അവര് നിങ്ങളെ കാണുന്നുള്ളൂ എന്ന്. പക്ഷേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് കൊണ്ടാ വന്നത്. ചെല്ലമ്മദേവി മനോഹരമായിട്ടുണ്ട്. റാണി ഞങ്ങളെ വെറുപ്പിക്കോ? വെറുപ്പിക്കാനല്ല, വെറുപ്പിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. മമ്മി, അതിയാള് വലിയ വിനയം കൊണ്ട് പറയുന്ന കേട്ടോ, നാടകം കണ്ടു കഴിയുമ്പോ ചിലപ്പോ മമ്മിക്ക് പറയാൻ പോലും വാക്ക് കിട്ടില്ല.